ഹായ് ഗായ്സ്, ചിൻഡസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് റിസോർട്ട് കാണാനാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. റോഡിന്റെ ഇരുവശങ്ങളും റബ്ബർ മരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. മുക്കം തോട്ടുമുക്കം റോട്ടിൽ പാറത്തോട് എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് റിസോർട്ടിന്റെ ഗേറ്റ്. ഈ റിസോർട്ടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായിട്ടില്ല. ഇനി നമുക്ക് ചെറിയ ഗേറ്റിലൂടെ അകത്ത് കടക്കാം. ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നിറയെ ജാതിക്ക മരങ്ങളും കവുങ്ങ്, തെങ്ങ് എന്നിവയെല്ലാം ഉണ്ട്. ഇവിടെ നല്ലൊരു അടിപൊളി കാലാവസ്ഥയാണുള്ളത്. ഇതാണ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഗേറ്റിൻ്റെ ദൃശ്യം. ഇനി നമുക്ക് റിസോർട്ടിലേക്ക് കടക്കാം. ഇത് റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് മുന്നിൽ കാണുന്നത്. അധികവും ഇവിടെ ജാതി ചെടികളാണ് ഉള്ളത്. ഈ തോട്ടത്തിലെ തേങ്ങകളൊക്കെ ഒരുമിച്ച് കൂട്ടിയതാണ് ഈ കാണുന്നത്. റോളിൽ നിന്നും 300 മീറ്റർ ഉള്ളിലോട്ടാണ് നമ്മൾ റിസോർട്ട് കിടക്കുന്നത്. ഗേറ്റിൻ്റെ അവിടെ നിന്നും നടന്നാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത്. വാഹനങ്ങളൊക്കെ ഈസി ആയിട്ട് കടന്നു വരുന്ന റോഡാണിത്. നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് നടന്നാണ് വന്നത്. ആ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട്. ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള നിർമ്മിതിയാണ്. ചുറ്റുഭാഗവും പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. റീഫ്രഷ് ആകാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലേസ് ആണിത്. നമുക്കിനി റിസോർട്ടിന്റെ ചുറ്റുഭാഗം ഒന്ന് കാണാം. നമ്മൾ നടന്നു വന്ന വഴിയാണിത്. കൈ എത്തുന്നിടത്ത് തന്നെ ധാരാളം ജാതിക്കകൾ ഇതിലുണ്ട്. ഇതിന്റെ സൈഡിലൂടെ ചെറിയൊരു നീർച്ചാൽ കടന്നു പോകുന്നുണ്ട്. ഇതിൽ ഫുൾ ടൈം വെള്ളമുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു കുളമുണ്ട്. അത് നിറയെ പായൽ നിറഞ്ഞിരിക്കുന്നു. ഈ കാണുന്ന പൈപ്പുകളൊക്കെ ജാതിക്ക നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് റിസോർട്ടിന്റെ സൈഡിലുള്ള മീൻകുളമാണ്. ഇത് ഏകദേശം 10 മീറ്റർ വീതിയും 10 മീറ്റർ നീളവുമുണ്ട്. ഇതിന്റെ ആയം 4 മീറ്ററോളം ഉണ്ട്. ഇതിൽ നിറയെ മീനുകളുണ്ട്. ഇതിൽ നിന്നും മീൻ പിടിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം. കുളത്തിന്റെ എല്ലാ ഭാഗവും ഗ്രില്ല് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് ജാതിക്ക് ഉണക്കുന്നതിനുള്ള ഷെഡാണ്. ഈ കുളത്തിന്റെ സൈഡിൽ നിന്നുള്ള റിസോർട്ടിന്റെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ മേലെ ഒരു ബാൽക്കണിയും ഉണ്ട്. കുളത്തിന്റെ ഒരു സൈഡില് അതിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ആവശ്യമുള്ള സമയത്ത് ഈ ഡോറ് തുറന്ന് ഇതിലൂടെയാണ് കുളത്തിലേക്ക് ഇറങ്ങാറുള്ളത്. ഇനി നമുക്ക് റിസോർട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാം. ഇത് ചെറിയൊരു സിറ്റ് ഔട്ടാണ്. വാതിൽ കൂടെ കടന്നാൽ ആദ്യം വരുന്നത് ഡൈനിങ് ഹാള്. കർട്ടനൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ ആവശ്യത്തിനുള്ള ഫർണിച്ചറുകളൊക്കെ ഉണ്ട്. മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണിത്. ഈ സ്റ്റെപ്പുകളുടെ താഴെയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് കിടക്കാം. ഇതാണ് ഈ റിസോർട്ടിലെ കൊച്ചു കിച്ചൺ. ഇവിടെ അത്യാവശ്യത്തിന് ഒരു ഇൻഡക്ഷൻ കുക്കറും ഗ്യാസ് അടുപ്പും എല്ലാം ഉണ്ട്. പിന്നെ ഒരു സിങ്കൊക്കെ ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കിച്ചൺ ക്യാബിനറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ റൂം. ഡബിൾ കോട്ട് കട്ടിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം, എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു അടിപൊളി റൂമാണിത്. ആവശ്യമായ ഇന്റീരിയൽ ഡിസൈൻസ് ഒക്കെ ചെയ്ത് ഈ റൂം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്.
ഇനി നമുക്ക് മേലോട്ട് നടക്കാം മരം കൊണ്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ കാണുന്നത് ഇതിൽ കൂടെ കയറി വേണം നമുക്ക് മുകളിലേക്ക് എത്താൻ ഫസ്റ്റ് ലാൻഡിംഗിൽ തന്നെ ഒരു മൂലയിൽ കുഞ്ഞു ബേസിൻ വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് മുകളിലത്തെ ഹാളാണ് ഇവിടെ ഒരു 30 ആളുകൾക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും ഈ ഹാളിനെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂം ഉണ്ട് അത് നമുക്ക് തുറന്നു നോക്കാം അതിന്റെ ഉള്ളിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഒക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് റിസോർട്ടിലെ ആക്ടിവിറ്റികളുടെ വീഡിയോ ഒക്കെ നമുക്ക് അടുത്തായിട്ട് കാണാം ഇത് ഹാളിൽ നിന്നുള്ള ബാൽക്കണിയാണ് ഇത് ഫ്രണ്ടിലാണ് ഉള്ളത് ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് മീൻകുളം കാണാം മീൻകുളത്തിന്റെ ഭാഗത്തും വേറൊരു ബാൽക്കണി ഉണ്ട് അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് റിസോർട്ടിന്റെ മുൻവശമാണ് ഇത് കാണുന്നത് ഇത് ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ പച്ച നിറത്തിൽ കാട് മൂടിയ പോലെ നിൽക്കുന്നതൊക്കെ ജാതിക്ക മരങ്ങളാണ് ഹാള് മുഴുവനായിട്ടുള്ള വ്യൂ ആണിത് ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം ഇവിടെ ജാതിക്കകളൊക്കെ കൈയെത്തുന്ന ദൂരത്ത് തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് ഇനി ഇവിടെ ചെറിയൊരു പപ്പായ തോട്ടമുണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം ഇവിടെ ചെറിയ മരത്തിൽ തന്നെ നിറയെ പപ്പായകളാണ് ഉള്ളത് നല്ല വലുപ്പമുണ്ട് ഇതിന് ഇതിൽ അധികവും നല്ല മൂപ്പെത്തിയിട്ടുള്ള പപ്പായകളാണ് ഇനി തോട്ടത്തിലെ കൃഷിസ്ഥലങ്ങൾ കാണാം ഇത് ജാതിക്ക തൈയിട്ടതാണ് അതേപോലെ വായ പച്ചക്കറികളൊക്കെ ഇവിടെയുണ്ട് തോട്ടത്തിന്റെ മുകളിൽ നിന്നും താഴേക്കുള്ള റിസോർട്ടിന്റെ വ്യൂ ആണ് ഈ കാണുന്നത് നിറയെ മരങ്ങൾക്ക് നടുവിലുള്ള ഒരു അടിപൊളി റിസോർട്ടാണിത് ഇവിടുന്ന് വിളവെടുത്ത ജാതിക്ക കായകളാണ് ഇത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്